മൂന്നാം സീറ്റ് ഈ വാദം മുസ്ലിം ലീഗ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇന്നും പിന്നെ നാളെയും ഒക്കെ. എന്തിനാണ് അണികളെ കബളിപ്പിക്കാനുള്ള, അവരെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഇതിലും നല്ലൊരു തന്ത്രം വേറെയില്ല. അപ്പോൾ ഈ സമ്മർദ്ദതന്ത്ര എപ്പിസോഡിൽ നേടിയതാരാകും? ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ. അപ്പോൾ ആരാ റണ്ണറപ്പ്? പാവം അബ്ദുൾ സമദ് സമദനിയും. ബഷീർ മൂപ്പർ ചോദിച്ചതുപോലെ മലപ്പുറം കൊടുക്കും ഇ ടിക്ക് ജയിച്ച് കയറി വരാൻ. മലപ്പുറത്തെ എം പി സമദാനിയെ പൊന്നാനി കാട്ടിക്കൊടുക്കും, പോയി മത്സരിച്ചോളാൻ, വേണമെങ്കിൽ ജയിക്കുന്നെങ്കിൽ ജയിച്ചോ എന്ന്. പാണക്കാട് തറവാട് പോകുക, ഇതാണ് ഉപദേശം. ഇങ്ങനെയാണെങ്കിൽ ഇ ടിയെ ജയിപ്പിക്കണോ എന്ന് മലപ്പുറംകാർ തീരുമാനിക്കും. പൊന്നാനി സുരക്ഷിതമല്ല എന്നൊരൊറ്റ കാരണത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്ത് കൊണ്ടിരുത്താൻ ഇപ്പോഴത്തെ ഈ ധാരണ. ഇ ടിയുടെ ആരോഗ്യ പ്രശ്നമാണ് കാരണമായി നേതൃത്വം അവതരിപ്പിക്കുന്നത്. പക്ഷേ അതല്ല കാര്യം. 3 തവണ എം പി ആയി ഇ ടി ഐ ഇത്തവണ മണ്ഡലത്തിൽ നിന്നും മത്സരത്തിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ലീഗ് പ്രവർത്തകർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിചയമുണ്ട്. ആ പരിചയസമ്പന്നത ചൂണ്ടിക്കെട്ടിയാണ് വീണ്ടും ഒരു അവസരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം മത്സരിക്കാൻ മറ്റാരുമില്ലത്രേ. ഇ ടി സ്ഥാനാർത്ഥിയായാൽ പരാജയം ഉറപ്പെന്ന പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തലാണ് സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു മാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ. എം പി എന്ന നിലയിൽ ഇ ടി തന്റെ മണ്ഡലത്തിൽ എടുത്തു കാട്ടാൻ എന്തു ചെയ്തു എന്ന ചോദ്യം അണികളിൽ ഇപ്പോഴും സജീവമാണ്. മറുപടി ഇല്ലെന്നേ ഉള്ളൂ. പുതുമുഖങ്ങളെ പരിഗണിക്കണം എന്ന ആവശ്യവും അതേ ലീഗ് നേതൃത്വം പരിഗണിച്ചിട്ടേയില്ല. ഇതിനൊക്കെ ലീഗ് എന്നെങ്കിലും ഒരിക്കൽ അണികളോട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് കോൺഗ്രസ് മറന്നു തുടങ്ങിയെങ്കിലും ആ 3-ാം സീറ്റ് എന്ന വാദം ലീഗ് ഇപ്പോഴും സജീവമായി നിലനിർത്തുന്നത്. വയറ്റിപ്പഴപ്പാണ്. മലപ്പുറത്ത് ലോക്സഭയിലേക്ക് അധിക സീറ്റ് ഇക്കുറി സാധ്യമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞു. എത്ര ചോദിച്ചാലും സീറ്റ് കിട്ടില്ലെന്ന് ലീഗിനും അറിയാം. അധിക സീറ്റ് സാധ്യമല്ല എന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒരുമിച്ചാണ് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചത്. എന്നാൽ അവരത് അണികളോട് ഇതുവരെ പറയുന്നില്ല എന്നേ ഉള്ളൂ. രോഗി വെന്റിലേറ്ററിലാണ്, എല്ലാവരെയും വിവരമറിയിച്ചോളൂ. എന്നാൽ പ്രതീക്ഷയ്ക്കും വൈകിട്ട് കേട്ടോ. ഇതാണ് ലീഗിന്റെ സ്ഥിരം പല്ലവി. പകരം രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യവും കോൺഗ്രസ് ചെവിക്കൊണ്ടിട്ടേയില്ല. 4 മാസം കഴിഞ്ഞുള്ള കാര്യമല്ലേ അപ്പോൾ പരിഗണിക്കാമെന്നാണ് സമീപനം. വഹാബ് ഇപ്പോഴേ ലീഗിന്റെ രാജ്യസഭ എം പി ആണ്. സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും 1 അംഗം വീതമാണ് നിലവിൽ. ലീഗിന് രാജ്യസഭയിൽ 1 അധിക അംഗം എന്നത് കോൺഗ്രസ് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകില്ല. കോൺഗ്രസ് തള്ളി ലീഗിനൊരു ഭാവിയില്ല എന്നൊരു ഉറപ്പ് കോൺഗ്രസിന് വ്യക്തമായുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാം സീറ്റ് എന്ന അവരുടെ ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന അന്തിമ നിലപാടിലാണ് ലീഗ് നേതാക്കളും ഒരു വിഭാഗം പ്രവർത്തകരും. ഇതിനായി പല കണക്കുകളും വോട്ട് പാറ്റേണിലും നിരത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് അത് അംഗീകരിക്കുന്നതില്ല. 3-ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട് ഇത്തവണയെന്ന് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പരസ്യമായി പറയിക്കണം. ഒടുവിൽ പിന്മാറണം. എന്നിട്ട് പറയണം, എതിരാളികളായ LDFനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ലീഗ് ഒരു വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു പുതിയ കോട്ടിട്ട് ഒരുക്കിയെടുത്ത ലീഗിൻ്റെ ആ പഴയ തന്ത്രം. പക്ഷേ അതിവിടെ നടപ്പായില്ല. ചർച്ചകൾ പക്ഷേ അവസാനിച്ചിട്ടില്ല എന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം. ചർച്ച തുടരുകയാണെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. എന്നുവരെ ഈ ചർച്ച തുടരുമെന്ന് പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ എന്താകും ലീഗിൻ്റെ ഉമ്മറപ്പടി ചർച്ചയിൽ സംഭവിച്ചത്? പതിവ് പോലെ 2 സീറ്റിൽ ഒതുങ്ങാൻ അല്ലെങ്കിൽ ഒതുക്കാൻ ലീഗ് സന്നദ്ധമായി. ദേശീയ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ് കീഴടങ്ങും. അങ്ങനെ പറ്റൂ. ലീഗിന്റെ പിടിവാശിയും വിരട്ടലുമൊന്നും ഇങ്ങോട്ട് കോൺഗ്രസിനോട് വേണ്ട എന്നാണ് വി ഡി സതീശൻ നൽകിയ ആ സന്ദേശം. ആ സന്ദേശം ഏതായാലും ഒരു വിഭാഗം തീവ്ര ലീഗ് നേതാക്കൾ കൈപ്പറ്റിയിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ചർച്ചകൾ എവിടെയും വഴിമുട്ടിയിട്ടില്ല, UDF യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ആ യോഗം എന്നെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അറിയില്ല. അങ്ങനെ മറുപടി പറയേണ്ട ഒരു വിഷയമല്ല ഇതെന്നായിരുന്നു 3-ാം സീറ്റിനെ പറ്റി കുഞ്ഞാലിക്കുട്ടി എടുത്തെടുത്ത് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അണികളെ ഇനിയും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കാനേ ലീഗിനാകൂ. കാരണം UDFൽ നിന്നും കോൺഗ്രസിൽ നിന്നും 3-ാമത് സീറ്റ് ലഭിക്കില്ല, രാജ്യസഭാ സീറ്റും ലഭിക്കില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടണം. പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിന് കഴിഞ്ഞ തവണ എത്ര സീറ്റായിരുന്നോ ആ സീറ്റ് കൃത്യമായി നൽകിയിരിക്കും. ഇനി കടുംപിടുത്തം പിടിച്ചാൽ അതും വെട്ടിക്കുറയ്ക്കും, മണ്ഡലം വച്ച് മാറേണ്ടിയും വരും. ഇതാണിപ്പോൾ കോൺഗ്രസ് ലീഗിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് UDFന് അറിയാം. സീറ്റ് വിഭജനം എങ്ങുമെത്തിയില്ല, സീറ്റുകൾ പ്രഖ്യാപിച്ചതുമില്ല, പാല ഒഴുകി, കോട്ടയം ഒഴുകി. അതുകൊണ്ട് തന്നെ എന്തായാലും ഫ്രാൻസിസ് ജോർജ് എന്ന ഒരൊറ്റ സീറ്റിൽ
യു ഡി എഫിൻ്റെ ആ സീറ്റ് പ്രഖ്യാപനം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് ലീഗിന് നൽകുന്ന നിർദ്ദേശം. ലീഗിൻ്റെ അണികൾ അത് പാലിച്ചില്ലെങ്കിൽ ഇനി എന്ത് വേണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. അതെന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.